നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ പോരാട്ടം, നിങ്ങൾ പാടാവുന്നതെല്ലാം പാടാം. പക്ഷെ ഒരു കാര്യം മാത്രം ഉൾപ്പെടുത്തരുത്, മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതിരിക്കുക. ഇത് മാത്രമായിരുന്നു കെ എം ചന്ദ്രബോസിനോട് സാക്ഷാൽ എസ് എസ് രാജമൗലി നാട്ടു നാട്ടുവിൻ്റെ ലിറിക്സ് എങ്ങനെ വേണമെന്ന് ആവശ്യപ്പെട്ടത്. ആ ചിത്രത്തിലെ ആ പാട്ടാണ് ഏറ്റവും കൂടുതൽ ഇന്ന് സിനിമാ ലോകം ചർച്ച ചെയ്യുന്നത്. കാരണം ഇന്ത്യൻ സിനിമയിലേക്ക്, അതായത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യനൈസ്ഡ് വേർഷനിലേക്ക് ഓസ്കാർ ആദ്യമായി എത്തിക്കുന്ന ഒരു പാട്ടായിട്ട് RRR മാറുന്നുണ്ട്. ഓസ്കർ മധുരം ഇതിനു മുമ്പ് ഇന്ത്യൻ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗാന്ധി സിനിമയ്ക്കാണെങ്കിലും സ്ലം ഡോഗ് മില്ലിയനെയറിനൊക്കെ ആണെങ്കിലും ഓസ്കാർ ലഭിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ അമരത്ത് ഒരു ഫോറിൻ ഫിലിം മേക്കറോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഫോറിൻ എസൻസുകൾ ഉണ്ടായിരുന്നു. പക്ഷേ RRR നമുക്ക് പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ആ സോങ്ങിലെ ആശയങ്ങൾ പോലെ വളരെ ലോക്കലാണ്, വളരെ റൂട്ടഡാണ്, വളരെ റോയുമാണ്. ഈ ചിത്രത്തിൻ്റെ പാട്ടിന് നാല് വഴികളൊന്ന് പരിശോധിക്കാമെങ്കിൽ ഏകദേശം 20 സോങ്ങുകൾ ഇതിനോട് സിമിലർ ആയിട്ട് MM കീരവാണിയുടെ ലിസ്റ്റിലുണ്ടായിരുന്നു. 19 നീളുന്ന ഒരു ഷെഡ്യൂളാണ്, അല്ലെങ്കിൽ 19 നീളുന്ന ഒരു പ്രോസസ്സിനൊടുവിലാണ് ഈ സോങ് ഫൈനൽ ഔട്ട്പുട്ടായിട്ട് ലഭിക്കുന്നത്. കെ എം ചന്ദ്രബോസിൻ്റെ കാര്യം ആലോചിക്കുകയാണെങ്കിൽ ഏകദേശം 90% സോങ്ങിൻ്റെ ലിറിക്സും ഒരു പകുതി ദിവസം കൊണ്ട് തീർക്കുന്നുണ്ട്. പക്ഷെ ബാക്കി 10% എഴുതാനാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ സമയമെടുത്തത്. RRR സോങ്ങിലെ ആദ്യം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 2021 നവംബർ 10 സോങ് റിലീസായതിനു ശേഷം വരുന്ന ഒരു ഹുക്ക് സ്റ്റെപ്പാണ്. അതായത് തെലുഗു സിനിമയിലെ ഒന്നാമത്തെ രണ്ട് പവർ ഹൗസസ് ആയിട്ടുള്ള ജൂനിയർ NTR രാം ചരൺ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഹുക്ക് സ്റ്റെപ്പാണ് ആദ്യം സോങ്ങിൻ്റെ ശ്രദ്ധിക്കുന്ന ഒരു പോയിന്റ്. അവർ ഒരുമിച്ചുള്ള ഡാൻസും ഒരുമിച്ചുള്ള ഋതവും അവരുടെ കോസ്റ്റ്യൂംസ് ആണെങ്കിലും പുറകിലുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ ആണെങ്കിലും ആദ്യം ശ്രദ്ധ നേടുന്നുണ്ട്. അതിനുശേഷമാണ് ഓരോ തവണ പാട്ട് കേട്ട് 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 നമുക്ക് ആ പാട്ട് ഭയങ്കര സ്പെഷ്യലാവുന്നതും. ഇന്ന് March 12, 2023 ഈ ഒരു പാട്ട് അക്കാഡമി അവാർഡ്സ് നേടുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേബല് തന്നെയാണ്. നമുക്കറിയാം ഭാരതത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കണമെന്നാണ് MM കീരവാണിയും ഈ പറഞ്ഞ പോലെ തന്നെ ഓസ്കാർ ലഭിച്ചതിന് ശേഷം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും അത് മാത്രമായിരുന്നു. ഗോൾഡൻ ഗ്ലോബ് ഒരു തുടക്കം മാത്രമായിരുന്നു. ഈ ഓസ്കാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണ ഇങ്ങനെ നോമിനേറ്റഡ് ആകുമ്പോൾ ഒരു ഫൈനൽ ലിസ്റ്റിലേക്ക് പ്രവേശനം ലഭിക്കാതെ പല സിനിമകളും സംഭവിക്കാറുണ്ട്. നമുക്കറിയാം ഈ ഒരു സോങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ പ്രൊഡക്ഷൻ ലിസ്റ്റിലും മുൻപന്തിയിൽ നിന്ന് തന്നെയാണ് ഈ സോങ് ഓസ്കാർ വിൻ ചെയ്യുന്നത്. കാരണം സാധാരണ ഈ പറഞ്ഞ പോലെ തന്നെ പല അവസരങ്ങളും പുറകോട്ട് പോകാം, അല്ലെങ്കിൽ പ്രൊഡക്ഷൻസിൽ വേറെ ആരെങ്കിലും മുമ്പിട്ട് വരാമെങ്കിലും ഐതർ ടോപ് ഗണിലെ സോങ് അല്ലെങ്കിൽ നാട്ടു നാട്ടു എന്ന് പറഞ്ഞിട്ടുള്ള കമ്പാരിസണിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിന്നത്. മാത്രമല്ല ഓസ്കാർ വേദിയിൽ ഈ സോങ്ങിൻ്റെ പെർഫോമൻസിലാണെങ്കിലും ഒരുപാട് ആരാധകർ ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേരെ സ്റ്റാറ്റസ് ഇതിനോടകം തന്നെ ഭരിക്കുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഈ സോങ്ങിലൊരു വിഷ്വലൈസേഷനാണ്. കാരണം ഈ സോങ്ങിനെ ഭയങ്കര അപ്ലിഫ്റ്റ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചിട്ടുള്ള ഇതിൻ്റെ വിഷ്വൽ ഗ്രാമർ തന്നെയാണ്. കാരണം ഒരു റെട്രോ ടച്ച് ഉണ്ടായിരുന്നു ഇതിൻ്റെ കൊറിയോഗ്രഫി. പ്രേം രക്ഷിത് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഹിറ്റായിട്ടുള്ള തമിഴിലും തെലുഗിലും. ഇപ്പോൾ പണ്ടത്തെ ആര്യ മുതൽ പിന്നെ പറഞ്ഞ പോലെ തന്നെ മെർസൽ, ഒരുപാട് സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിലും അതിതിൻ്റെ കരിയർ ബെസ്റ്റ് ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഈ സോങ് മാറുന്നുണ്ട്. ഇപ്പോൾ RRR പ്രൊമോഷൻ ഇൻ്റർവ്യൂസിലൊക്കെ ജൂനിയർ NTRഉം രാംചരണും ഒരേപോലെ പറഞ്ഞൊരു കാര്യമാണ് ഈ നാട്ടു നാട്ടു സോങ്ങിനെ കുറിച്ചിട്ട്. കാരണം അവർ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട സീക്വൻസ് മേ ബി ആക്ഷൻ സീക്വൻസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഫൈറ്റ് സീക്വൻസോ ഈ പറഞ്ഞ പോലെ നോർമൽ സീക്വൻസോ ആയിരിക്കില്ല. ഈ സോങ്ങിൻ്റെ ഋതത്തിനനുസരിച്ച് ഒരേപോലെ താളം വയ്ക്കാനായിരിക്കും രണ്ടുപേരും പാടുപെട്ടെ എന്ന് പലതവണ അവർ ആവർത്തിച്ചിട്ടുണ്ട്. ഈ ജൂനിയർ NTRന്റെ സെപ്പറേറ്റ് ഇൻ്റർവ്യൂവിൽ, ഈ ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞതും നാട്ടു നാട്ടു ആണ് ഞങ്ങൾ പിഴിഞ്ഞെടുത്തൊരു സോങ് എന്നാണ്. അപ്പോൾ അത്രയധികം ഹാർഡ് വർക്കിന് കിട്ടിയിട്ടുള്ള ഒരു റിവാർഡായിട്ട് ഈ ഒരു അക്കാഡമി അവാർഡ്സ് മാറുന്നുണ്ട്. രാവിലെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് കാണാനിടയായി. പഴയ ആളുകൾ, അതായത് പഴയ ടെക്നീഷ്യൻസിനെയും മ്യൂസീഷ്യൻസിനെയൊക്കെ വസന്തങ്ങളിൽ നിന്ന് വിളിച്ചവർക്കുള്ള ഒരു ചുട്ട മറുപടിയായിട്ട് ഈ പറഞ്ഞ ഓസ്കാർ മാറുമെന്നുള്ളതാണ്. നമുക്കറിയാം MM കീരവാണി ഒരുപാട് സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിലും ദിസ് ഇസ് ഗോൺ ബി സംതിങ് സ്പെഷ്യൽ എന്ന് അദ്ദേഹത്തിനെ നമുക്ക് അതിസംബോധന ചെയ്യാൻ പറ്റും.
ഇപ്പോൾ അണത് വളരെ സിമ്പിളാണെന്നുള്ളത് പല സെലിബ്രിറ്റികളിലൂടെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ വിനീത് ശ്രീനിവാസൻ ഒരിക്കലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അദ്ദേഹം വളരെ സിമ്പിളായിട്ട് വന്നിട്ട് പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന ഒരു സംഭവമൊക്കെ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഉണ്ടായതും, അതുപോലെ ഒരുപാട് മൊമെൻറ്റ്സ് ഈ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തവരുടെ കയ്യിൽ നിന്നൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഇതൊരു തുടക്കം മാത്രമാണ്, മേ ബി ഇതൊരു വലിയൊരു ഓപ്പണിംഗ്, ഇന്ത്യൻ സിനിമയ്ക്ക് ലഭിക്കാവുന്ന ഒരു സ്പേസിലേക്ക് ഇന്ത്യൻ സിനിമയെ എത്തിക്കുന്ന ഒരു അവാർഡായിട്ട് ഇത് മാറുന്നുമുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ പോലെ തന്നെ ഇതൊരു പ്രൗഡ് മൂമെൻ്റ് ആണ്. സോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ കമൻ്റായിട്ട് അറിയിക്കുക. നന്ദി, നമസ്കാരം. ദിസ് ഇസ് ഫിലിമി ബീറ്റ് മലയാളം.